ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പത്തൊൻപത് മാസം പെൻഷൻ മുടക്കിയവർ ഇപ്പോൾ പെൻഷൻകാരുടെ പേര് പറഞ്ഞ് ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്ത കേരളീയം പരിപാടിയുടെ വിജയമായതിൻ്റെ ജാല്യം മറയ്ക്കാനാണ് പെൻഷൻകാരുടെ പേര് പറഞ്ഞുള്ള യു ഡി എഫ് നേതാക്കളുടെ ഈ പൊറാട്ടനാടകം യു ഡി എഫ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടും സ്വന്തം നേതാക്കളും അണികളും കേരളീയം വേദികളിലെത്തിയത് പ്രത്യേകിച്ച് കോൺഗ്രസിനും കനത്ത ക്ഷീണമായി പെൻഷൻകാർ പട്ടിണി കിടക്കുമ്പോൾ സർക്കാർ ദൂർത്ത് നടത്തുന്നുവെന്നാണ് സതീശൻ ആരോപിച്ചത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേവലം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്ന പെൻഷൻ പത്തൊമ്പത് മാസം കുടിശ്ശികയായിരുന്നു ആ കുടിശ്ശിക മൊത്തം കൊടുത്തു തീർത്തത് മാത്രമല്ല പെൻഷൻ ഇരുട്ടിയിലധികം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതായത് അന്ന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറായി ഉയർത്തി മാത്രമല്ല അന്ന് പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം മുപ്പത്തിനാല് ലക്ഷമായിരുന്നത് ഇന്ന് അമ്പത്തേഴ് ലക്ഷമായി ഉയർന്നു ഓണമായപ്പോൾ പെൻഷൻ നൽകിയില്ല എന്നായിരുന്നു യു ഡി എഫ് നേതാക്കളും വലതുപക്ഷ മാധ്യമങ്ങളും പറഞ്ഞിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രയാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഓണത്തിന് മുൻപ് വിതരണം ചെയ്തു ഇപ്പോൾ മുടക്കമുള്ള പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടിയാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മാസങ്ങൾ പെൻഷൻ മുടങ്ങിയതോടെ നിരവധി കെ എസ് ആർ ടി സി പെൻഷൻകാരാണ് ജീവനൊടുക്കിയത് എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷമാണ് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ വിതരണം ചെയ്യാൻ ബദൽ ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര നടപടികൾ മൂലം അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപയുടെ വരുമാനക്കുറവാണ് ഈ വർഷം മാത്രമുണ്ടായത് കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനാണ് സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് നേതാക്കൾ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക